ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ കവിത. ഇന്ന് കിഡ്സ് മമ്മി ചാനലിൽ നമ്മൾ കാണാൻ പോകുന്നത് ക്രീം ചീസ് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിനുവേണ്ടി 1 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ചൂടാക്കാനും വേണ്ടിയിട്ട് വെച്ചേക്കുകയാണ്. പാല് തിളച്ച് പൊങ്ങേണ്ട ആവശ്യമില്ല. നല്ല രീതിയിലൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് നാരങ്ങാ നീര് 1 ടേബിൾ സ്പൂൺ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വിനീഗർ വേണമെങ്കിലും ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. ഞാൻ നാരങ്ങാ നീര് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. പാല് പിരിയുന്നതനുസരിച്ചിട്ട് മാത്രം നമ്മൾ നാരങ്ങാ നീര് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ കൂടെ നമുക്ക് നാരങ്ങാ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാല് ഏകദേശം പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നല്ല രീതിയിൽ പാല് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നിങ്ങൾ ഇതൊക്കെ ചെയ്യാനും കേട്ടോ. നല്ല രീതിയിൽ പാലിപ്പോൾ പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒരു സ്ട്രെയിനർ വെച്ച് നമുക്കിതിനെ അരിച്ച് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്ലോത്തോടെ വിരിച്ചിട്ട് അതിലൂടെ സ്ട്രെയിൻ ചെയ്യാം. പക്ഷെ നമ്മൾ പനീറൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് സാധാരണ അങ്ങനെ ചെയ്യാറ്. സ്ട്രെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നാരങ്ങാ നീരിൻ്റെ പുളിപ്പൊന്ന് മാറിക്കിട്ടാനാണ്. ഇനി പാല് പിരിച്ച് വെച്ചേക്കുന്നതിന് നമുക്കൊരു ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അതിനെ അരച്ചെടുക്കാം. വലിയ രീതിയിലൊന്നും അരക്കേണ്ട കേട്ടോ. നിങ്ങളിപ്പം റൈറ്റ് സൈഡിലേക്കാണ് ഓൺ ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ജസ്റ്റ് ഒരു സെക്കൻഡ് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും പോലെ ചെയ്താൽ മാത്രം മതി. ഇതിപ്പോൾ നല്ല ഹാർഡായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പാല് പിരിച്ചപ്പോൾ എടുത്തിരുന്ന ആ വെള്ളമില്ലേ, ആ വെള്ളം നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുത്ത വെള്ളം നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ക്രീം ചീസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇച്ചിരി തരിയായിട്ടാണ് വേണ്ടതെങ്കിൽ 1 സെക്കൻഡ് മാത്രം ഒന്ന് ഗ്രൈൻഡ് ചെയ്താൽ മതി. അതുമല്ല 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ എയർ ടൈറ്റ് കണ്ടെയ്നറിലോ മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് 1 ആഴ്ചയോളം യൂസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചിട്ട്. പിന്നെ നിങ്ങൾ എടുക്കുന്ന കണ്ടെയ്നറിൽ ഒരു രീതിയിലും നനവും പാടില്ല. അതുപോലെ നിങ്ങൾ പാതി വെള്ളം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നനവില്ലാത്ത സ്പൂൺ വെച്ചിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ബാക്കിയിരിക്കുന്നത് ചീത്തായിപ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ജോലി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ക്രീം ചീസ് ഉണ്ടാക്കാൻ പറ്റുന്നത് നിങ്ങൾ വിചാരിച്ചില്ലല്ലേ. അടിപൊളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. റെഡ് വെൽവെറ്റ് കേക്കിലും അതുപോലെ ഈ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോഴും എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നിങ്ങൾ ഉറപ്പായിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കണം. ക്രീം ചീസ് യൂസ് ചെയ്തിട്ടുള്ള അടുത്ത റെസിപ്പി ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അതും നിങ്ങൾ കണ്ണ് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.